Features of underdeveloped countries are first one deficiency of capital. Underdeveloped countries capital and shortage വലിയ രീതിയിൽ ഉണ്ടായിരിക്കും. ആ ഒരു ഷോർട്ടേജിന് കാരണമായിട്ട് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന കുറവാണ്. മൊത്തം നാഷണൽ ഇൻകത്തിന്റെ ഏകദേശം 5 മുതൽ 8% വരെയാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. എന്നാൽ വികസിത രാജ്യങ്ങളിൽ ഇത് ഏകദേശം 15 മുതൽ 18% വരെ ഉണ്ടായിരിക്കും. ഇന്ത്യ പോലുള്ള അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ക്യാപിറ്റലിന്റെ ഡെഫിഷ്യൻസി വരാനുള്ള പ്രധാനമായിട്ട് കാരണം പറയുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന കുറവും ആ ഇൻവെസ്റ്റ്മെന്റിൽ കുറവ് വരാനുള്ള കാരണം സേവിങ്ങിൽ വരുന്ന കുറവുമാണ്. രണ്ടാമത്തെയാണ് എക്സസീവ് ഡിപെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ പ്രധാന പോപ്പുലേഷനിലെ ഏകദേശം ഭൂരിഭാഗം ആൾക്കാരും അവരുടെ തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അഗ്രികൾച്ചറാണ്. ഏകദേശം 70 മുതൽ 80% വരെ ആൾക്കാർ അഗ്രികൾച്ചറിനെ ഒരു തൊഴിലായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നതും ഇത്തരം പ്രോഡക്റ്റുകളായിരിക്കും, അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രോഡക്റ്റുകളായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. പിന്നെ എന്താണ് ഇന്നീക്വാളിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം വളരെ കൂടുതലായിരിക്കും. ദെൻ ഫോറിൻ ട്രേഡ് ഓറിയന്റേഷൻ. പൊതുവെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്ത് കൺസ്യൂമർ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറിൻ ട്രേഡിൽ കാര്യമായിട്ട് നെഗറ്റീവ് എഫക്റ്റ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടായിരിക്കും. ദെൻ റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. വർദ്ധിക്കുന്ന ജനസംഖ്യയാണ് അണ്ടർ ഡെവലപ്മെന്റിന്റെ മറ്റൊരു പ്രത്യേകത. ദെൻ ദർ ഇസ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ജനസംഖ്യ വളരെയധികം വർദ്ധിക്കുകയും അത് കൂടുതൽ പേർക്ക് തൊഴിലില്ലായ്മ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് ഇപ്പോൾ വാട്ടർ, മെറ്റീരിയൽസ്, ഫോറസ്റ്റ് പോലുള്ളവ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടെങ്കിൽ പോലും അവയെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് പരാജയപ്പെടുന്നു. അടുത്തത് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഓഫ് പീപ്പിൾ. പൊതുവെ സാമ്പത്തികമായിട്ട് ജനങ്ങൾ പിന്നോട്ട് നിൽക്കുന്നതാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ മറ്റൊരു ഫീച്ചർ. ദെൻ ഡ്യുവലിസ്റ്റിക് എക്കോണമി. അതായത് ഡ്യുവലിസ്റ്റിക് എക്കോണമി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണക്കാരും പാവപ്പെട്ടവനും നല്ല വരുമാനമുള്ളവരും തീരെ വരുമാനം ഇല്ലാത്തവരും ഒരുപോലെ ഇത്തരം രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. ദെൻ ഇൻആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഇത്തരം രാജ്യങ്ങളിൽ വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ലാക്ക് ഓഫ് എന്റർപ്രണർ എബിലിറ്റി ആൻഡ് സ്കിൽഡ് ടെക്നീഷ്യൻ. കഴിവുള്ളതും അറിവുള്ളതുമായിട്ടുള്ള തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജോലിക്കാരുടെ അഭാവമാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ മറ്റൊരു പ്രത്യേകത. ഇതൊക്കെയാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ പൊതുവായിട്ടുള്ള പ്രത്യേകതകളായിട്ട് പറയുന്നത്. ഒന്ന് ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, രണ്ട് എക്സസീവ് ഡിപെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ, മൂന്ന് ഇന്നിക്വാളിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, നാല് ഫോറിൻ ട്രേഡ് ഓറിയന്റേഷൻ, 5 റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, 6 അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, 7 എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഓഫ് ദ പീപ്പിൾ, 8 ഡിവലസ്റ്റിക് എക്കോണമി, 9 ഇൻആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ആൻഡ് ലാസ്റ്റ് 1 ലാക്ക് ഓഫ് എന്റർപ്രണർ എബിലിറ്റി ആൻഡ് സ്കിൽഡ് ടെക്നീഷ്യൻസ്.